കലോത്സവത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ സുപ്രഭാതം സ്റ്റാൾ ഏവരുടെയും ശ്രദ്ധയിലേക്ക് കടന്നു വരികയാണ്. ഏറ്റവും കൂടുതൽ ഇളക്കമുണ്ടാക്കിയ ഓളമുണ്ടാക്കിയ ഒരു സ്റ്റാൾ എന്ന ഒരു അംഗീകാരം പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ അത് സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സുപ്രഭാതം സ്റ്റാളിൽ എത്തിയ വിശിഷ്ടാതിഥി സബ് ജഡ്ജ് ഷൈജൽ സാർ അവർക്കാണ്. സാർ സ്വാഗതം. ആദ്യമായിട്ട് സുപ്രഭാതം സ്റ്റാളിനെ കുറിച്ചുള്ള ഒരഭിപ്രായം സാറിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇത് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത സ്റ്റാളാണ് കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ. അപ്പോൾ നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളെന്നുള്ള നിലയ്ക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സൗഹൃദവും കൂടി ഇതിനകത്തുണ്ട്. എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? നിങ്ങൾ നിങ്ങളുടെ സ്റ്റാള് വളരെ മനോഹരമായി കൊണ്ടു നടന്നു. ഭയങ്കര വാമത്ത് ഞാൻ നമ്മുടെ തൊട്ടടുത്ത സ്റ്റാളിൻ്റെ അടുത്ത ഇതുള്ളത് ഒരുപാട് ആളുകൾ ഇവിടെ കയറി ഇറങ്ങുന്നു. നിങ്ങൾ ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചത് ജേർണലിസത്തെക്കുറിച്ച് പറഞ്ഞോ അതല്ല പത്രപ്രവർത്തനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞോ ഒന്നുമല്ല, ഗെയിമുകളും ഈ സമ്മാനം നേടി വരുന്ന വ്യത്യസ്ത ടീമിലെ അംഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ആദരിക്കലും പിന്നെ കോഴിക്കോടിൻ്റെ തനതായ രീതിയിൽ വലിയ ആതിഥ്യ മര്യാദയോട് കൂടിയിട്ട് സീറ്റ്സ് കൊടുക്കലും ആളുകളെ സ്നേഹിച്ചാണ് നമ്മുടെ നിങ്ങളുടെ മാധ്യമത്തെ, നിങ്ങളുടെ ഈ സുപ്രഭാതം എന്ന് പറയുന്ന മാധ്യമത്തെ അവരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വളരെ ലൈവായിട്ടുള്ള ഒരു സ്റ്റാളുകളിൽ പ്രധാനപ്പെട്ട സ്റ്റാളുകൾ ഒന്നായിട്ട് ഇത് തോന്നി. അത് വളരെ മനോഹരമാണ്. അത് ഒരു പക്ഷേ ഇവിടെ സമ്മാനം നേടിയിരിക്കുന്ന എല്ലാ മക്കളുടെയും വീട്ടിലേക്ക് നിങ്ങളുടെ ആ മൊമെൻ്റോ ഉണ്ടല്ലോ, മനോഹരമായ മൊമെൻ്റോ, അതൊക്കെ എത്തിക്കാൻ പറ്റുന്ന മക്കളിലുണ്ടാക്കുന്ന നന്മ, അവർക്ക് കൂടുതലായിട്ട് അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ, സമൂഹം ചേർത്ത് നിർത്തുന്നത് കാണുമ്പോൾ, നിങ്ങളെപ്പോലുള്ള വലിയ മാധ്യമങ്ങൾ അവർ അംഗീകരിക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷകരമാണ്. നമുക്ക് ലീഗൽ മെട്രോളജിയുടെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. ആക്ച്വലി എന്താണ് ലീഗൽ സർവീസ് അതോറിറ്റി? ഒരു സാധാരണ ഒരു പൗരന് ലഭ്യമാക്കുന്ന നിയമസഹായം, അതിന് സാധാരണഗതിയിലൊരു നിയമ വ്യവഹാരത്തിൽ അത് ഒരു കോസ്റ്റ്ലിയാണ്. ഒന്ന്, അതൊരു പക്ഷേ ഒരു തെരുവിൽ ഒരു വീടില്ലാത്ത, തെരുവിൽ ഉറങ്ങുന്ന, അല്ലെങ്കിൽ ആരാരുമില്ലാത്ത അശരണരായ വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, പീഡനമേൽക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ശ്രമം സഹായകമാകുന്നത്? നമ്മുടെ ഭരണഘടന ആമുഖത്തിലും ഈ മൗലികാവകാശങ്ങളിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, തുല്യ പരിരക്ഷയുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ കയറി വരിക എന്താ വെച്ചാൽ, പണക്കാരൻ വലിയ വക്കീലിനെ വെച്ച് കേസ് നടത്തുമ്പോൾ പണമില്ലാത്ത അവന് ആ കേസിനെ എതിർവശത്ത് നിന്ന് എങ്ങനെ നേരിടാൻ പറ്റുന്ന ചോദ്യം വരും. സാമ്പത്തികമായിട്ട് ഇല്ലാതിരിക്കും വക്കീലിനെ വെക്കാൻ വേണ്ടി പറ്റില്ല. അതിനുള്ള മറുപടിയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് എന്ന പേരിൽ നിയമനിർമ്മാണം പാസ്സാക്കിയത്. ഈ നിയമപ്രകാരം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സൗജന്യ നിയമസഹായത്തിനുള്ള അർഹതയുണ്ട്. ഒരു കൂട്ടർ ഒഴികെ ആണാവുകയും 300,000 രൂപയോ അതിൽ കൂടുതലോ വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്ന ആൾ, പിന്നെ യാതൊരു സാമ്പത്തികമായ സീലിംഗും ഇല്ലാതെ എല്ലാവർക്കും അവകാശമുള്ള കൂട്ടരാണ് സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മാനസിക രോഗികൾ, കലാപത്തിനിരയായ ആളുകൾ, പിന്നെ ജയിലിൽ കിടക്കുന്ന ആളുകൾ, ഹോമുകളിൽ, ബുദ്ധസദനങ്ങളിലും ചിൽഡ്രൻസ് ഹോമുകളിലും കിടക്കുന്ന ആളുകളുണ്ടാവും. ഇവരാണായാലും പെണ്ണായാലും ശരി, എത്ര പണക്കാരനായാലും ശരി, സൗജന്യമായിട്ടുള്ള നിയമസഹായം കിട്ടും. ടാറ്റയുടെ ഭാര്യയാണെങ്കിലും ബിർളയുടെ ഭാര്യയാണെങ്കിലും അവർ സ്ത്രീ ആയതുകൊണ്ട് സൗജന്യ നിയമസഹായം കിട്ടും. നമ്മൾ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ സ്റ്റാൾ ഇവിടെ ഇടുമ്പോൾ എന്താ ഇവിടുത്തെ റിലവൻസ് എന്നുള്ള എല്ലാ കാറ്റഗറി ആളുകളിലേക്ക് എത്തിക്കുകയും, പ്രത്യേകിച്ചും കുട്ടികളെന്ന് പറയുന്നത് സൗജന്യ നിയമസഹായത്തിന് അർഹരായ ആളുകളാണ്. അവർക്ക് ഇവിടുത്തെ വിധിനിർണ്ണയവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ പല പ്രശ്നങ്ങളുണ്ടാവും. അത് എത്ര വലിയ പണക്കാരൻ്റെ മക്കളായാലും പാവപ്പെട്ടവൻ്റെ മക്കളായാലും കുട്ടിയാണെങ്കിൽ സൗജന്യ നിയമസഹായം കിട്ടും. പിന്നെ എന്തായി നിയമസഹായം എന്നുള്ള, ഇവിടെ ഇപ്പോൾ വിധിനിർണ്ണയത്തിൽ തർക്കം വന്നു, കോടതിയെ സമീപിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാളിൽ വന്ന് ബന്ധപ്പെടുകയും അപ്പം തന്നെ അവിടെ നിന്നും അപേക്ഷ എഴുതി വാങ്ങി വക്കാലത്ത് ഒപ്പിടിയിച്ച് മുൻസിപ്പ് കോടതിയിലോ സബ് കോടതിയിലോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എവിടെയാണോ പോകേണ്ടത്, നിയമം അനുവദിച്ചിരിക്കുന്ന ഫോറങ്ങളിലെല്ലാം പോകാൻ സൗജന്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നെ കൂടുതൽ നമ്മൾ ചെയ്തത് ആരെങ്കിലും സർക്കാർ തലത്തിലുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ എന്തെങ്കിലും പരാതിയുമായി വന്നു 24 മണിക്കൂറിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യമാണെങ്കിൽ ഓൺലൈനിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഓൺലൈനിൽ ഹിയറിംഗ് നടത്തുക എന്ന സംവിധാനമാണ് നമ്മളിവിടെ ഏർപ്പെടുത്തിയത്. ഇതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് മറ്റൊരു ഏർപ്പാട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്, ഈ മത്സരത്തിന് വരുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ടെൻഷനുണ്ട്. കലയാണെങ്കിലും മത്സരത്തിൻ്റെ ഒരു പാരമ്യതയിലെത്തുമ്പോൾ ഫസ്റ്റ് കിട്ടുമോ എന്ന ടെൻഷനുണ്ട്. ഒരുപാട് കുട്ടികൾ നമ്മൾ ഇവിടെ സംവിധാനിച്ച് വെച്ചിരിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള മുറിയുണ്ട്, അത് നമ്മുടെ ഗ്രീൻ റൂമുമായി ബന്ധപ്പെട്ട് അടുത്താണുള്ളത്. കുട്ടികൾ ടെൻഷനുമായിട്ട് ഇവിടെ വരുമ്പോൾ ആ കുട്ടികൾ അവിടെ കൊണ്ടുപോവുകയും ഇമാൻസിലെയും CRC യിലെയും കൂടുതൽ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ്റെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഭംഗിയായിട്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്യുക. ഒറ്റ ഉദാഹരണം മാത്രം പറയാം,
ഈ ഗ്രൂപ്പ് ഡാൻസ് ഇവിടെ നടന്നു. ആ നടക്കാൻ മത്സരം നടക്കുന്ന ഒരു മണിക്കൂർ മുമ്പ് അതിലൊരു കുട്ടി വന്നു. ഭയങ്കര ടെൻഷൻ, കുട്ടിയുടെ ടെൻഷൻ ഇതാണ്, ഞാൻ എൻ്റെ സ്റ്റെപ്പ് തെറ്റിയാൽ എൻ്റെ കൂടെയുള്ള ആളുകൾ സ്റ്റെപ്പ് തെറ്റുമോ, അവർ തെറ്റിയാൽ എൻ്റെ തെറ്റുമോ, അങ്ങനെ മാർക്ക് കുറയുമോ എന്നുള്ള ഏറ്റവും എക്സ്പെർട്ടായ കുട്ടിയാണ് ഇങ്ങനെ വരുന്നത്. അതിനെ സാങ്കേതികമായി പറയുകയാണെങ്കിൽ അവർക്കൊരു വല്ലാത്ത ഒരു എന്താ പറയുക ആങ്സൈറ്റി ഡിസോർഡറാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു പരിക്കുപറ്റി പക്ഷി ആകാശത്ത് നിന്ന് താഴെ വീണാൽ നമ്മൾ കയ്യിലെടുത്തിട്ട് ചികിത്സിച്ചിട്ട് പറപ്പിച്ച് വിടാറില്ലേ, അതുപോലെ നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ വളരെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ വളരെ മനോഹരമായിട്ട് കൗൺസിൽ ചെയ്ത് ആ കുട്ടിയെ പറപ്പിച്ച് വിടുകയും ഭംഗിയായിട്ട് ആ കുട്ടി ആ മത്സരത്തിൽ പങ്കെടുക്കും. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മുടെ കൗൺസിലിങ്ങിന് വേണ്ടി വന്നു, വളരെ വിജയകരമായി മുന്നോട്ട് പോയി, കോഴിക്കോട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. നിങ്ങളുടെ സ്റ്റാളിനൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തതുപോലെ തന്നെ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സ്റ്റാളുകൊണ്ട് സാധിച്ചു എന്നത് വലിയ കാര്യമാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ഒരു സേവന അതോറിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നില്ല. ശരിക്കും ഇത്തരം സ്റ്റാളുകൾ അത്തരത്തിൽ ഉപകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തിപരമായ എൻ്റെയും ഒരു ഒപ്പീനിയൻ. ഏതായിരുന്നാലും ഈ ഒരു നിയമ സഹായത്തിൻ്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സർ.